ശീതീകരിച്ച് സൂക്ഷിച്ച ഭക്ഷണം ആരോഗ്യത്തിന് ഗുണമോ ദോഷമോ? ചർച്ചകൾ തുടരട്ടെ. എന്തായാലും ജപ്പാനിൽ ഇന്ന് ശീതീകരിച്ച ഭക്ഷണത്തിനാണ് പ്രിയം. ജെവിൻ ടൂട്ടുവിന്റെ എക്സ്പ്ലെയിനർ കാണാം. ജപ്പാൻകാരോട് ഇഷ്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം സുഷി എന്നായിരിക്കും. അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന സുഷി അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അവർക്ക്. എന്നാൽ കോവിഡിന് ശേഷം ഒരു വർഷത്തിനിടയിലുള്ള കാലയളവിൽ ജപ്പാനിൽ നടത്തിയ സർവേയിൽ ഡിഷ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുത്തത് ഫ്രോസൺ ഫുഡ് അഥവാ ശീതീകരിച്ച് സൂക്ഷിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. സുഷി വരെ ശീതീകരിച്ച് സൂക്ഷിച്ചാൽ അത്രയും നല്ലത്. കടയിൽ നിന്ന് വാങ്ങുക, കവറ് പൊട്ടിക്കുക, ചട്ടിയിലോ തവയിലോ ഇട്ട് ചൂടാക്കുക, കഴിക്കുക. കഴിഞ്ഞു. അത്രയ്ക്ക് ഈസിയാണ് ഫ്രോസൺ ഫുഡ്. നമ്മുടെ ചുറ്റുമുള്ള സൂപ്പർ മാർക്കറ്റുകളിലും എല്ലായിടത്തും ഇത് ലഭിക്കും. ചൂടോടെ കഴിക്കുന്ന മസാല ദോശ പോലും ഇന്ന് ഫ്രോസൺ ഫുഡായി ലഭിക്കും. കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചതോടെയാണ് ഫ്രോസൺ ഫുഡിന് ജപ്പാനിലും പ്രിയമേറിയത്. പൂർണ്ണമായും പാകം ചെയ്തോ പകുതി വേവിച്ചോ പച്ചയായോ ഏതു രൂപത്തിലും ലഭിക്കും. പലതും ഒരു വർഷം വരെ ശീതീകരിച്ച് സൂക്ഷിച്ചാണ് കഴിക്കുന്നത്. ഈ വർഷത്തെ സ്റ്റാർ ഭക്ഷണമായി ജപ്പാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഫ്രോസൺ ഫുഡ് ആരോഗ്യത്തിന് ഗുണമോ ദോഷമോ? ന്യൂട്രീഷ്യന്മാർക്കിടയിലും ഭക്ഷണപ്രിയർക്കിടയിലുമൊക്കെ രണ്ട് അഭിപ്രായമുണ്ട്. ചില ഗവേഷകർ പറയുന്നത് പച്ചക്കറികളടക്കമുള്ളവ കൃഷിയിടത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഫ്രീസ് ചെയ്ത് കഴിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ നിശ്ചിത താപനിലയിൽ സൂക്ഷിച്ചാൽ അതിലുള്ള ധാതു ലവണങ്ങളൊന്നും നഷ്ടപ്പെടില്ല എന്നാണ്. എന്നാൽ അത് എത്ര കണ്ട് പ്രായോഗികമാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. തമിഴ്നാട്ടിലെ കൃഷിയിടത്തിൽ നിന്നെടുക്കുന്ന തക്കാളി നമ്മുടെ തീൻമേശയിൽ എത്തുന്നതുവരെ തണുപ്പിച്ച് സൂക്ഷിക്കാൻ സാധിക്കുമോ? ഇനി മറുവശം, എന്താണ് ഫ്രോസൺ ഫുഡിന്റെ ദോഷങ്ങൾ? ന്യൂട്രീഷനിസ്റ്റ് ലക്ഷ്മി മനീഷിനോട് ചോദിച്ചു. ഫ്രോസൺ ഫുഡിന് ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. ലൈക്ക് അതിനകത്ത് സോൾട്ട് കണ്ടന്റ് വളരെ കൂടുതലാണ്, സോഡിയം. അപ്പോൾ ബി പി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാണ്, അത് നമ്മുടെ ഹാർട്ടിനെ ഡിസ്റ്റേബ് ചെയ്യും. പ്രധാനപ്പെട്ട പ്രശ്നം, ഫ്രോസൺ ഫുഡ് ഐറ്റംസ് ഏറെക്കാലം കേടുകൂടാതെ നിൽക്കുന്നതിന് പല പ്രിസർവേറ്റീവുകളും ചേർക്കും എന്നതാണ്. ബി എച്ച് എ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻസ് മോസ്റ്റ് ഓഫ് ദ ഫ്രോസൺ ഫുഡിലും അഡിക്റ്റീവ് ആയിട്ടുണ്ട്. അത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ എഫക്ട് ചെയ്യും, എൻഡോക്രൈൻ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യും, സ്കിൻ റിയാക്ഷൻസ് വരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വൃത്തിയും വെടിപ്പും ഉറപ്പാക്കി ആവശ്യത്തിനുള്ള തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ജപ്പാനിൽ ഈ ഭക്ഷണമൊക്കെ സൂക്ഷിക്കുന്നത്. അതിനുള്ള സാങ്കേതിക വിദ്യയും മറ്റ് സഹായവുമൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ഈ ഫ്രോസൺ ഫുഡിനെ ആശ്രയിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പാകം ചെയ്ത് ചൂടോടെ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്.